ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എയർസ് വിഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു കാര്യം ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അടുത്ത സൺഡേ നമ്മുടെ ചാനലിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അറൗണ്ട് 13K സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്. അപ്പോൾ അന്നൊരു വീഡിയോ ഇടും, സെലിബ്രേഷൻ വീഡിയോ ഇടും. ആ വീഡിയോക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് എൻ്റെ വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അന്നത്തെ ഒരു സെലിബ്രേഷൻ വീഡിയോ ഇടും, അത് നിങ്ങൾ എല്ലാവരും കാണുക, ലൈക്കൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും കമൻ്റ് ചെയ്യാവുന്നതാണ്. നല്ല കമൻ്റ് നോക്കിയിട്ട് കമൻ്റ് പിക്കർ വെച്ചിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിലുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ആ വീഡിയോ ലൈക്കും ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ കമൻ്റ് ചെയ്യുന്ന ആ പേര് വെച്ചിട്ടായിരിക്കും ആദ്യം അനൗൺസ് ചെയ്യുക, പിന്നീട് വിജയികളെ ബന്ധപ്പെട്ട് സമ്മാനത്തിനുള്ള അഡ്രസ്സും കാര്യമൊക്കെ ഞാൻ പിന്നീട് വാങ്ങും. അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പുതിയൊരു യൂണിറ്റാണ് നമുക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തന്നത്. ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ടീച്ചർ നമുക്ക് കേരളീയത എന്താണെന്ന് കാണിച്ചു തന്നു. വ്യത്യസ്ത ഉത്സവങ്ങൾ, ആചാരങ്ങൾ, ആളുകൾ, വേഷങ്ങൾ, വിധാനങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ രൂപത്തിൽ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും 3 ഭാഗമാണ് പഠിക്കുന്നത്. 1 ജീവിതത്തിൻ്റെ ഉപ്പ്, 2 പുഞ്ചകൊയ്ത് കളം നിറഞ്ഞ എന്നുള്ളതും, അതുപോലെ തന്നെ ഓണം അന്നും ഇന്നും. ഈ 3 കാര്യങ്ങളാണ് ഈ രണ്ടാം യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ മുന്നേ പഠിച്ച പോലെ തന്നെ ഇതിലും ഒരു പ്രവേശന പ്രവർത്തനം ചേർത്തിട്ടുണ്ട്. ടീച്ചർ അവിടെ പറയുന്നുണ്ട് കേരളം അല്ലെങ്കിൽ കേരളീയത അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നു വന്ന ഒന്നല്ല. കവികളുടെയും കലാകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും സംഗീതജ്ഞരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട്, ഒരുപാട് മഹാത്മാക്കളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് കേരളീയത ഇന്നത്തെ രൂപത്തിൽ മാറിയിട്ടുള്ളത്. പ്രശസ്ത കവിയായ ശ്രീ ബോധേശ്വരൻ്റെ കേരളഗാനം എന്നുള്ള ഒരു കവിതയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെ മികച്ച ഒരു ഗാനമാണിത്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനമായിട്ട് ഈ കവിതയാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള കാവ്യമാണ് നമുക്ക് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ആക്ടിവിറ്റീസാണുള്ളത്. ബോധേശ്വരനെ കുറിച്ച് അനുസ്മരണ കുറിപ്പ് തയ്യാറാക്കുക, കേരളഗാനം എന്ന കവിതയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈണം നൽകിയിട്ട് അവതരിപ്പിക്കുക, ആ ഗാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടി അവതരിപ്പിക്കുക, പിന്നെ കവിതയിലെ മനോഹരമായിട്ടുള്ള സവിശേഷ പ്രയോഗങ്ങൾ ഏതെല്ലാം അത് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോധേശ്വരനെ കുറിച്ച് അനുസ്മരണ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹം 1992 തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകരയിൽ കുഞ്ഞൻപിള്ളയുടെയും ജാനകിപ്പിള്ളയുടെയും മകനായി ജനിച്ച കേശവനാണ് പിന്നീട് ബോധേശ്വരൻ എന്ന പേര് സ്വീകരിച്ചത്. ആര്യ സമാജത്തിൻ്റെ തത്വങ്ങളിൽ ആകർഷണനായി ചെറുപ്പത്തിൽ സന്യാസ ജീവിതം ആരംഭിച്ചു. എന്നാൽ പിൽക്കാലത്ത് ആത്മീയ ജീവിതം ഉപേക്ഷിച്ചു സ്വാതന്ത്ര്യ സമരത്തിലും മറ്റു സാമൂഹിക പ്രസ്ഥാനങ്ങളിലും സജീവ പങ്കാളിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ക്ഷേത്രപ്രവേശന സമരം, വൈക്കം സത്യാഗ്രഹം തുടങ്ങി നിരവധി സമരങ്ങളിൽ പങ്കെടുത്തു. ദേശാഭിമാന പ്രചോദിതമായ കവിതകളിലൂടെ അദ്ദേഹം വളരെയധികം ശ്രദ്ധേയനായിട്ടുണ്ട്. ജയ ജയ കേരള കോമളധരണി, ഈ ഒരു 4 വരി കവിത എന്ന വരികൾ ഏറെ പ്രശസ്തമാണ്. ഈ ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായിട്ട് 2014 പ്രഖ്യാപിച്ചു. കവയത്രി സുഗതകുമാരി, എഴുത്തുകാരി ഹൃദയകുമാരി, സ്വതന്ത്രകുമാരി, സുജാത എന്നിവർ പുത്രിമാരാണ്. 1990 ജൂലൈ 3 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചുരുക്കിയിട്ട് ഇത്ര എഴുതാം. ഇതിൽ കൂടുതൽ എഴുതണം എന്നുള്ളവർ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാക്കി കൂടി കൊടുക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. എത്ര എഴുതാലും മതി, ബാക്കി കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേരളഗാനം എന്ന കവിതയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈണം നൽകിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. യൂട്യൂബിലൊക്കെ കേരളഗാനം അല്ലെങ്കിൽ കേരള ധരണി എന്നൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ കവിത പലരും നല്ല ഈണത്തിലൊക്കെ പാടിയിട്ട് പാടുന്നത് കാണും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങൾക്ക് തന്നെ പാടി റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ടീച്ചർ അതിൽ കേൾപ്പിച്ചത് ഒരു ദേശീയഗാനം ട്യൂണായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു ഈണത്തിൽ പാടുന്നു പറയുമ്പോൾ ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി,
ജയ ജയ പാവന ഭാരതഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ ഈണത്തിൽ പാടാം. ഞാനത് അറിഞ്ഞിട്ടൊന്നല്ല, ജസ്റ്റ് പാടിയെന്ന് മാത്രം കേട്ടോ, കളിയാക്കരുത്. പാട്ട് അറിയൊന്നുമില്ല, ജസ്റ്റ് പാടിയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതുപോലെ ഈണം മാറ്റിയിട്ട് പാടിക്കൊടുക്കുക. ഇനി അതിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കവിതയിലെ മനോഹരമായിട്ടുള്ള സവിശേഷ പ്രയോഗങ്ങളുണ്ട്, അത് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥത്തിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ട് ആ വാക്കുകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് ജയ ജയ കോമള കേരള ധരണി. എന്താ പറയുന്നത്, ജയ 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 എന്ന് പറഞ്ഞാൽ ജയിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. കോമള എന്ന മനോഹരമായിട്ടുള്ള കേരള ധരണി, കേരള ധരണി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ കേരള ധരണി ഭൂമി, കേരള ഭൂമി എന്നാണ്, അതായത് കേരളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരമായിട്ടുള്ള കേരളം ജയിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് വരി വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജയ ജയ മാമക പൂജിത ജനനി. അവിടെ മാമക എന്ന് പറഞ്ഞാൽ എൻ്റെ, പൂജിത ജനനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ പൂജിക്കുന്ന അമ്മ, ജനനി എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥട്ടോ. അപ്പോൾ ജയ 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 മാമക പൂജിത ജനനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ആരാധിക്കുന്ന അമ്മ ജയിക്കട്ടെ, അതായത് മാതൃത്വം കേരളത്തെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മലയജ സുലഭില മാരുതനേൽക്കും മലയാളം ഹാ മാമകരാജ്. മലയജ എന്ന് പറഞ്ഞാൽ ചന്ദന കേട്ടോ. സുരഭി, സുരഭി എന്നാൽ കാറ്റ്, സോറി സുഗന്ധമുള്ള സുരഭി എന്ന് പറഞ്ഞാൽ സൗരഭ്യം എന്നൊക്കെ പറയില്ലേ, കല്ലിന് കല്ല് എന്താണ് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്നൊക്കെ കേട്ടില്ലേ, അപ്പോൾ ആ ഒരു സുഗന്ധം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാരുതനേൽക്കും, മാരുത മന്ദ മാരുത എന്നൊക്കെ പറയില്ല നമ്മൾ, അതായത് കാറ്റ് കേട്ടോ. അപ്പോൾ മലയജ സുരഭില മാരുതനേൽക്കും, അതായത് ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള കാറ്റിങ്ങനെ ഏൽക്കുന്നു, അതായത് കാറ്റടിക്കുന്നു, ആ കാറ്റിൽ അതായത് ചന്ദനത്തിൻ്റെ മണം അങ്ങനെ വീശി അത് ഏൽക്കുന്ന മലയാളം ഹാ മാമകരാജ്യം എന്നാണ് പറയുന്നത്. കൽപ്പക തരുനിഗരങ്ങൾ നിരക്കും. എന്താ പറയുന്നത്, കൽപ്പക എന്ന് പറഞ്ഞാൽ എന്താണ് തെങ്ങാണ് ഉദ്ദേശിക്കുന്നത്, കൽപ്പക തരു എന്ന് പറഞ്ഞാൽ തെങ്ങനാണ്, തരു എന്ന് പറഞ്ഞാൽ മരം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ തെങ്ങ്. കേരകൾ തിങ്ങും കേരള നാട് എന്നൊക്കെ പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൽപ്പക തരു നിഗരങ്ങൾ, അതായത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ കൂട്ടമായിട്ട് കാണുന്നു, അവിടെ നിരക്കും അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു എന്നാണ് കേരളത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. കൽപ്പിത ഭൂവാണ് എന്നുടെ രാജ്യം, അതായത് അങ്ങനെ തിങ്ങി നിറക്കുന്ന മനോഹരമായിട്ടുള്ള അതാണ് എൻ്റെ രാജ്യം, അതായത് എൻ്റെ കേരളം. നെക്സ്റ്റ് വരുന്നത് കളകള മോതി ഇണങ്ങി വരുന്നൊരു സലില സമൃദ്ധം മാമകരാജ്യം. കളകള മോതി വരുന്ന, മോതി വരുന്നതാണ് അങ്ങനെ നദികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കളകള മോതി ഇണങ്ങി വരുന്ന, മോതി പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി വരുന്ന എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു വർണ്ണിക്ക കേട്ടോ, കവിത വർണ്ണനാണല്ലോ. അപ്പോൾ ഉണങ്ങി വരുന്നൊരു സലില, സലിലാണ് ഇപ്പോൾ ഈ പറഞ്ഞത് നദി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജലസമൃദ്ധം എന്നാണ് പറയുന്നത്. സലില സമൃദ്ധം മാമകരാജ്യം, മാമകർ എന്ന് നേരത്തെ പറഞ്ഞു എൻ്റെ, എൻ്റെ രാജ്യം അതായത് കേരളം. കേരളം ജലസമൃദ്ധി കൊണ്ട് നിറഞ്ഞൊഴുകുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. തുഞ്ച ശുഗീകള കണ്ടനിനാദം തഞ്ചും മാമക മലയാളത്തിൽ. തുഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, തുഞ്ചത്തെ എഴുത്തച്ഛനാണ് ഉദ്ദേശിക്കുന്നത്. ശുഗി എന്ന് പറഞ്ഞാൽ തത്ത. കള കണ്ടനിനാദം, കണ്ട എന്ന് പറഞ്ഞാൽ തൊണ്ട, പിന്നെ നാദം അതായത് സ്വരം, അതായത് തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ തത്തയുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ മനോഹരമായ ആ ശബ്ദം തഞ്ചും മാമക മലയാളത്തിൽ. തഞ്ചും എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ തങ്ങി നിൽക്കുക എന്നൊക്കെ പറയാം. തഞ്ചും മാമക മലയാളത്തിൽ, എൻ്റെ മലയാളത്തിൽ, അതായത് എൻ്റെ കേരളത്തിൽ. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ തത്തയുടെ തൊണ്ടയിൽ നിന്നും വരുന്ന മനോഹരമായ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം നാദം തഞ്ചും, അതായത് തങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ മലയാളം. അവസാനമായിട്ട് മാമക മോഹം മാമക ഗേഹം മാമകനാഗം മാമക വിലയം. ഓക്കെ, മാമകമോഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോഹം, എൻ്റെ ആഗ്രഹം. എൻ്റെ മാമക ഗേഹം, എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വാസസ്ഥലം എന്നൊക്കെ പറയാം. മാമക നാഗം, നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, എൻ്റെ സ്വർഗമാണ് മാമക വിലയം. ഞാനതിലിങ്ങനെ എനിക്ക് ലയിക്കണം അല്ലെങ്കിൽ എനിക്കിങ്ങനെ അലിഞ്ഞു ചേരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും മനോഹരമായ നമ്മുടെ കേരളനാടിനെ ശ്രീ ബോധേശ്വരൻ
തൻ്റെ കവിതയിലൂടെ വർണ്ണിക്കുകയാണ് കേട്ടോ. കേരളഗാനം എന്ന ഈ ഒരു കവിതയിലൂടെ പറയുകയാണ്. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും ഭാഷാ സൗന്ദര്യവുമാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള കാറ്റ് വീശുന്ന നാടാണ് കേരളം. സഹ്യപർവ്വതനിരകളിലെ ചന്ദനമരങ്ങൾ തഴുകി വരുന്ന കാറ്റിനെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സുന്ദരമായ ഭൂമിയാണ് കേരളം. കളകളം പാടുന്ന ജലസമൃദ്ധമായ പുഴകളും കായലുകളും മറ്റു ജലാശയങ്ങളും നിറഞ്ഞ നാടാണ് നമ്മുടേത്. തുഞ്ചൻ്റെ തത്തയുടെ കണ്ടത്തിൽ നിന്നുയരുന്ന കിളിപ്പാട്ടിലൂടെയാണ് മലയാള ഭാഷ അതിൻ്റെ ശക്തിയും സൗന്ദര്യവും കൈവരിച്ചത്. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സ്വർഗതുല്യമായ നമ്മുടെ കേരളനാടിനെ പാടി പ്രകീർത്തിച്ചിരിക്കുകയാണ് നമ്മുടെ കവി. അപ്പോൾ അവസാനമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് കവിതയിലെ മനോഹരമായിട്ടുള്ള സവിശേഷ പ്രയോഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഇതൊക്കെയാണ് അതിൽ എഴുതാനുള്ളത്. നമുക്ക് സവിശേഷ ഭാഷ എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.